ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സർവശക്തനാകുന്ന ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. മാറ്റമില്ലാത്ത ദൈവവചനവുമായി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി കൊലോസ്യ ലേഖനം 4:2 വായിക്കുന്നു. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാനും അതിൽ ജാഗരിപ്പാനും സർവശക്തൻ നമ്മോട് ആവശ്യപ്പെടുന്നു. നാം അവന് നന്ദി കരയേറ്റുവാൻ വളരെയധികം ബാധ്യസ്ഥരാണ്. കാരണം മരണത്തിനധികാരിയായ പിശാചിൻ്റെ പിടിയിൽ നിന്നും അവൻ നമ്മെ രക്ഷിച്ച് അവൻ്റെ കരങ്ങളിൽ ദിനംതോറും സൂക്ഷിക്കുകയും വേണ്ടതെല്ലാം നൽകി നമ്മെ പുലർത്തുകയും ചെയ്യുന്നുവല്ലോ. ഒരിക്കൽ ദൈവഭക്തനായ ഒരു വ്യാപാരി ചരക്കുകളുമായി വനാന്തർഭാഗത്തൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നു. എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായി എത്ര ക്ഷീണമായിരുന്നാൽ പോലും പ്രാർത്ഥിച്ച് തന്നെയും തനിക്കുള്ളതിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയും പകൽ മുഴുവൻ തന്നെ സുരക്ഷിതമായി നടത്തിയ ദൈവത്തിൻ്റെ വൻകൃപയ്ക്കായി നന്ദി കരയേറ്റുകയും ചെയ്യുക പതിവായിരുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തെ കൊള്ളയടിക്കുവാൻ തക്കം പാർത്തുകൊണ്ട് ഒരു സംഘം കൊള്ളക്കാർ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ആക്രമിക്കുവാൻ കൊള്ളസംഘം അടുത്തു വരുമ്പോഴേക്കും അദ്ദേഹത്തിന് ചുറ്റും ഒരു വൻ മതിൽ കാണുകയും അവർ തിരികെ പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം കൊള്ളസംഘം ചെന്നപ്പോൾ മതിലിൻ്റെ ഒരു ഭാഗം അല്പം പൊളിഞ്ഞു കിടക്കുന്നതായി കണ്ടു. അവർ അതിനകത്തുകൂടെ പ്രവേശിച്ചു. വ്യാപാരിയുടെ ചരക്കുകളിൽ പലതും കൊള്ളയടിച്ചു. അടുത്ത ദിവസം കൊള്ളസംഘത്തിൻ്റെ തലവൻ വ്യാപാരിയെ സമീപിച്ച് ഇങ്ങനെ ചോദിച്ചു, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ താങ്കളെ കൊള്ളയടിക്കുവാൻ വന്നപ്പോൾ അങ്ങയുടെ ചുറ്റും മതിൽ കാണുകയും തിരികെ പോവുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ മതിൽ ഇടിഞ്ഞു കിടക്കുന്നതായി കാണുകയും തന്മൂലം ഞങ്ങൾക്കതിൽ അകത്ത് കടക്കുകയും ചെയ്യുവാൻ കഴിഞ്ഞു. എന്താണ് ഇതിന് കാരണം? വ്യാപാരി ഇപ്രകാരം മറുപടി പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ വളരെ ക്ഷീണിച്ചതുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റാതെയാണ് കിടന്നത്. ഞാൻ അവന് മഹത്വം കരയേറ്റുമ്പോഴൊക്കെ അവൻ എന്നെ പരിപാലിച്ചിരുന്നു. അപ്പോൾ എൻ്റെ കുറ്റം കൊണ്ടാണ് നിങ്ങൾക്കെന്നെ ആക്രമിക്കുവാൻ കഴിഞ്ഞത്. ദൈവത്തിൻ്റെ ഇപ്രകാരമുള്ള കരുതലിനെ പറ്റിയ കൊള്ളക്കാർ ആദ്യമായി മനസ്സിലാക്കുകയായിരുന്നു. അവർ ഈ ശക്തനായ ദൈവത്തിൽ വിശ്വസിപ്പാനും അവനെ രക്ഷകനായി ഏറ്റുപറയുവാനും ഇടയായി. തുടർന്ന് അവൻ കൊള്ള ചെയ്ത മുതലുകളെല്ലാം വ്യാപാരിക്ക് തിരികെ കൊടുത്തു. ദൈവിക നന്മകൾ തടസ്സപ്പെടുന്നതിനും നഷ്ടപ്പെടുന്നതിനും കാരണം സ്തോത്രത്തിൽ ജാഗരിപ്പാനും ലഭിക്കുന്ന നന്മകൾക്ക് നന്ദി പറയാതിരിക്കുവാനും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പുവാനും കഴിയാത്തതാണ്. ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി കരയേറ്റാതിരിക്കുന്നതാണ് ലഭിക്കുവാനുള്ള അനുഗ്രഹത്തിന് പലപ്പോഴും തടസ്സം. ലൂക്കോസിൻ്റെ സുവിശേഷം 17:7 നാം ഒരു സംഭവം കാണുന്നു. ഒരിക്കൽ കർത്താവ് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയിൽ 10 കുഷ്ഠരോഗികൾ കർത്താവിനെതിരായി നടന്നു വന്ന് യേശുവിനോട് പറഞ്ഞു, ഞങ്ങളോട് കരുണ തോന്നണം, ഞങ്ങൾക്ക് ഞങ്ങളെ സൗഖ്യമാക്കണം. അവരെ കണ്ട മാത്രമേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക. അവിടെ നാം കാണുന്നത് പോകുന്ന വഴിയിൽ തന്നെ അവർ ശുദ്ധരായി. അവർ ശുദ്ധരായി. അതിൽ 9 പേരും മടങ്ങി വന്നില്ല. അതിൽ ഒരാൾ മാത്രം മടങ്ങി വന്ന് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ കാൽക്കൽ വീണതായി നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി നാം കാണുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു ഒരു ചോദ്യം, 10 പേർ ശുദ്ധരായി തീർന്നല്ലോ, 9 പേരെവിടെ? അവരാരും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നില്ലല്ലോ, അവരെ ആരെയും കണ്ടില്ലല്ലോ എന്ന് കർത്താവ് പറഞ്ഞു. എന്നിട്ട് ഈ വ്യക്തിയോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് പോകാം. ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അന്ന് മുതൽ അനുഗ്രഹത്തിൻ്റെ ഒരു നിറവ് തന്നെ ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
അത് അനുഗ്രഹം എന്ന് പറയുമ്പോൾ ആ ഭൗതികം മാത്രമല്ല ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങളും അവൻ്റെ മേലുണ്ടായി. അത് വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 9 പേരും മടങ്ങി വരാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഇരുന്നപ്പോൾ ഒരുവൻ മാത്രം മടങ്ങി വന്നു. തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ തുറന്നുള്ള ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിട്ടുള്ള വ്യക്തി അവിടെ ഇരുന്നു. സംഭവം നമുക്കറിയാം. വല്ലതും കിട്ടുമെന്ന പ്രതീക്ഷയോടെ നോക്കി പത്രോസും യോഹന്നാനും ലോകപ്രകാരം ഞങ്ങൾക്കൊന്നും തരുവാൻ ഞങ്ങളുടെ പക്കലില്ല, എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവിടെ നാം കാണുന്നത് അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവാലയത്തിലേക്ക് പ്രവേശിച്ച് തുള്ളിച്ചാടിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുകയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നു അവൻ്റെ ജീവിതത്തിൽ ആ ദിവസം അനുഗ്രഹത്തിൻ്റെ തുടക്കമായിരുന്നു. എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ദൈവം ജീവിതത്തിൽ ഒരു നന്മ ചെയ്താൽ, ഒരു ഉപകാരം ചെയ്താൽ തീർച്ചയായിട്ടും അത് കണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ കഴിയണം. അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം ചെയ്ത നന്മകൾ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ മുമ്പോട്ടുള്ള യാത്രയിൽ അതൊന്നൊന്നായി നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ 103 സങ്കീർത്തനത്തിൽ പറയുന്നത്, എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള സകല ഉപകാരങ്ങളും എന്നും ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്കെന്നും കഴിയണം. ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ നമുക്ക് കഴിയണം. ശത്രു പലപ്പോഴും നമ്മെ ആക്രമിക്കുവാൻ വരുന്നത്, നമ്മെ കീഴടക്കുവാൻ വരുന്നത് എവിടെ പ്രാർത്ഥനാ ജീവിതം കുറയുമോ അവിടെയാണ് ശത്രു കടന്നു വരുന്നത്. യാതൊരു പഴുതും ശത്രുവിന് കയറി വരുവാൻ കൊടുക്കാതിരിക്കത്തക്കവണ്ണം പ്രാർത്ഥനയുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവഹിച്ചെടുക്കണം. പ്രാർത്ഥനാ ജീവിതത്തിൽ നാം മുന്നേറണം. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് കഴിയണം. എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായിരിക്കും, ധന്യമായിരിക്കും എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറുവാൻ, ശത്രു കടന്നു വരുവാൻ കഴിയാതെ വണ്ണം പ്രാർത്ഥനയുടെ വാതിലുകൾ ഞങ്ങൾക്ക് ചുറ്റും ഏത് സമയത്തും അതൊരു കോട്ടയായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഏത് സമയത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ എപ്പോഴും ആയിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണം. അതിനായി പിന്നെ ഞങ്ങളെ സമർപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.